മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ളതാണ്. യശപ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഇപ്രകാരം നമ്മളെ ഓർപ്പിക്കുന്നു: യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ഒന്നാമതായിട്ട് നാം ചിന്തിക്കുന്നത് നാം ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ളതാണ്. ഇസ്രായേൽ ജനം അവരുടെ ജീവിത അനുഭവങ്ങളിൽ അവരെ നടത്തിയ ദൈവത്തെ മറന്നുപോകുകയും ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയും ചെയ്ത നിമിഷങ്ങളിൽ പ്രവാചകൻ അവരെ ഓർപ്പിക്കുന്നത് നിൻ്റെ ദൈവം നിൻ്റെ സമീപത്തുണ്ട്, നീ അവനെ അന്വേഷിക്കുക എന്നുള്ളതാണ്. ഈ നോമ്പുകാലം ജീവിത സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിലാണ് നാം ജീവിക്കുന്നത്. പലപ്പോഴും ജീവിതത്തിൻ്റെ തിരക്കേറിയ അനുഭവങ്ങളിൽ ദൈവത്തെ മറന്നു പോകുന്നവരാണ്, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരാണ്. എന്നാൽ ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കേണ്ടവരാണ് നാം എന്നുള്ള ചിന്തയാണ്. അന്വേഷിപ്പിൻ എന്നാൽ കണ്ടെത്തുമെന്ന് കർത്താവിൻ്റെ തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കുകയും ഓടിച്ചു കളഞ്ഞതിനെ ഞാൻ തിരിച്ചു വരുത്തുകയും ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയും ദീനം പിടിച്ചതിനെ ഞാൻ ശക്തീകരിക്കുകയും ചെയ്യും. ഇതൊരു പ്രത്യാശയുടെയും വീണ്ടെടുപ്പിൻ്റെതായിരിക്കുന്ന വചനമാണ് നമ്മളിവിടെ ഓർപ്പിക്കുന്നത്. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് കർത്താവ് നമ്മെ അന്വേഷിക്കുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്ന ഉപമകൾ ഇതിനെ പ്രസക്തമാണ്. 3 ഉപമകളെക്കുറിച്ച് കർത്താവോട് പറയുന്നുണ്ട്. എല്ലാം കാണാതെ പോയതിനെക്കുറിച്ചാണ്. കാണാതെ പോയ ആട്, കാണാതെ പോയ ദ്രമ്മ, കാണാതെ പോയ മകൻ. ഇതിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ നഷ്ടമെന്ന് പറയുന്നത് അത് താങ്ങാൻ കഴിയുന്നതാണ് അല്ല, കാരണം അത്രമാത്രം ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചിന്ത. കാണാതെ പോയതിനെ തിരിഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ ലോകത്തിലേക്ക് വന്നത് എന്ന് കർത്താവിൻ്റെ തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറവിലയായി കൊടുപ്പാനും അത്രേ വന്നത് എന്ന് കർത്താവിൻ്റെ തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ മനുഷ്യൻ പാപം ചെയ്ത് ദൈവസ്നേഹത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ രക്ഷയിൽ നിന്ന് വീണുപോയ മനുഷ്യൻ്റെ വീണ്ടെടുപ്പാണ് ഈ ഉപമയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ നോമ്പിൻ്റെ നാളുകളിൽ നമ്മുടെ മാനസാന്തരവും നമ്മുടെ രൂപാന്തരവുമാണ് ദൈവം പറയാൻ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് കർത്താവിൻ്റെ തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ വസിക്കുകയും അവിടുത്തെ സഹനങ്ങളിൽ നാം പങ്കാളികളാകുകയും അവിടുത്തെ പുനരുത്ഥാനത്തിന് ശക്തി ധരിക്കുകയും ചെയ്യുന്ന പുതുക്കത്തിൻ്റെയും രൂപാന്തരത്തിൻ്റെയും അനുഭവമായിട്ട് ഈ നോമ്പ് മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് കർത്താവിനെ അന്വേഷിക്കാം, കർത്താവ് നമ്മെ അന്വേഷിക്കുന്നു. ആ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.